Itu putih. അങ്ങനെ നമ്മള് പണി കൊടുത്തിരിക്കുന്ന ആള് എവിടെ പോകുന്നു എവിടെ പോകുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐ ഹ്യൂസ് വേൾഡ്. ഒറ്റയ്ക്കുള്ള ഇൻട്രോ കാര്യം മനസ്സിലായി കാണുമല്ലോ. അതെ, പ്രാങ്ക് തന്നെയാണ്. പക്ഷെ ഇതൊരു എന്താ പറയാ, ഞാനിപ്പോ ഇത് ചെയ്യാൻ പോകുന്നത് അവളോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്തൊരു പണി നമ്മൾ കൊടുക്കുന്നെന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഏകദേശം ഉച്ച ആയിട്ടുണ്ട് സമയം. അപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം, കുറച്ച് എടുത്ത് വെക്കുക, എന്നിട്ട് നാളെ ബാക്കി എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്ത് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ പറഞ്ഞു നീ പോയി പല്ല് തേക്കണം, പല്ല് തേക്കുന്നിടത്തോട്ട് നമുക്ക് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പല്ല് തേക്കുന്ന ബ്രഷ്, ഇവളുടെ ബ്രഷ് ഞാനെടുത്ത് നമ്മുടെ ക്ലോസറ്റിലിട്ട് ഒന്ന് രണ്ട് ഇളക്കൊക്കെ ഇളക്കി ഒന്ന് കഴുകിയതിന് ശേഷം അത് ഞാനെടുത്ത് അവിടെ വെക്കും. പക്ഷേ വെക്കുന്നത് വേറെ ആയിരിക്കും, ഞാൻ മാറ്റിയാണ് വെക്കുന്നത്. ഞാൻ ഈ ഇൻട്രോ പെട്ടെന്ന് എടുത്ത് അങ്ങ് തീർക്കുവാണ്, കാരണം അവൾ വന്നു കഴിഞ്ഞാൽ പൊളിയും. അവളിപ്പോൾ താഴെയാണ്, ഇച്ചിരി വെള്ളം നടന്നു പറഞ്ഞ് താഴെ പോയി വെള്ളം എടുക്കുന്നത് കഴിക്കും. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എടുക്കുവാണ്. അപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ക്ലോസറ്റിൽ യൂസ് ചെയ്യുന്ന ബ്രഷ് അല്ല കാരണത്തിൽ അവിടെ വെക്കുന്നത്, മാറ്റിയാണ് വെക്കുന്നത്. അപ്പോൾ അവള് തെറ്റിദ്ധരിക്കുന്നത്, ഈ വീഡിയോ ഞാൻ അവളെ കാണിക്കും. അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബ്രഷ് എടുത്ത് നമ്മുടെ ക്ലോസറ്റിലിട്ട് രണ്ട് ഇളക്കിളക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഈ ബ്രഷ് ഇട്ട് ക്ലോസറ്റിൽ ഇളക്കുന്ന ഈ വീഡിയോ ഞാൻ അവളെ കാണിക്കും. കാണിക്കുമ്പോൾ ഉള്ള അവളുടെ റിയാക്ഷൻ എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രഷുമായിട്ട് ബാത്റൂമിലേക്ക് പോകാം. അപ്പോൾ മുകളിലത്തെ ബാത്റൂമിൽ പറ്റുന്നില്ല, കാരണം അവൾ മുകളിൽ കയറി. അപ്പം ഞാൻ നൈസിന് ബ്രഷ് എടുത്ത് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രഷ് ഇപ്പോൾ താഴത്തെ ബാത്റൂമിലായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മുക്കുന്ന വീഡിയോ എടുക്കണം, എന്നിട്ട് ഈ വീഡിയോ അവളെ കാണിക്കണം. അപ്പോൾ അവളത് ഞാൻ പറഞ്ഞ് ഡെയിൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവളവിടെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു പണിയാണെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവളുടെ ഒറിജിനൽ ബ്രഷ് ഞാൻ ചുമ്മാ വെള്ളം നനച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൾ എടുക്കുമ്പോൾ ഒന്ന് സംശയിക്കാൻ വേണ്ടിയിട്ട് ചെറുതൊന്ന് വെള്ളം നനച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പല്ല് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ കാണിക്കാം, ഞാനത് ക്ലോസറ്റിൽ മുക്കുന്ന വീഡിയോ കാണിക്കാം, ആ എക്സ്പ്രഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അൽഫീത്തോടെ ബ്രഷ് ഞാൻ ക്ലോസറ്റിൽ മുക്കാൻ പോവുകയാണ്. നീ എന്നെ പറ്റിക്കുമല്ലേ അടി പ്രഗ്നൻസി പ്രാങ്ക് ചെയ്തിട്ട്. നിനക്ക് ശരിക്കുള്ള പ്രാങ്ക് എന്ന് ഞാൻ കാണിച്ചു തരാം. ക്ലോസറ്റ് കഴിയുമ്പോൾ ബ്രഷ് ഉണ്ടാ നീ പല്ലേക്കാൻ പോകുന്നു, നീ കണ്ണു അതാ നിന്റെ ബ്രഷ്, ഇത് ഞാൻ ക്ലോസറ്റ് മുക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കാൻ പോവാ. നീ ഇത് വെച്ച് നിന്നെ കൊണ്ട് ഇത് വെച്ച് ഞാൻ ഇപ്പോൾ പല്ലേപ്പിക്കും. ഓക്കെ, ഇതിന് കയ്യോളൊക്കെ കളയണം. ഞാൻ എന്തായാലും ഇത് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങളെ കാണിച്ച് വെറുതെ വിറപ്പിക്കുന്നില്ല. എന്തിനാണ് ക്ലോസറ്റൊക്കെ കാണിച്ച് നിങ്ങളുടെ മൂടുകളായി. അപ്പോൾ പണി കഴിഞ്ഞു, ഇനി ഞാനത് കയ്യോടെ ഒന്ന് കളയാൻ പോവാം. ഇനി ഞാൻ കൈയൊന്ന് കഴുകിട്ട് വരാം. Few moments later. Hello guys, welcome back to Aisha's World. അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഡേ ഇൻ അവർ ലൈഫാണ്. എല്ലാവരും അൽഫി നോക്കുമായിരിക്കും അല്ലേ. നമ്മളിങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ താളത്തിൽ നടന്നൊക്കെ വരുന്നത്. ഐശു നിന്ന് കളിക്കുവാണ്. ഐശുവിന് താഴോട്ട് നിൽക്കറുണ്ട്, അപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. ഐശു പാമ്പർ എന്ന് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നു, ഇടാൻ ചോദിച്ചിട്ട് തരുന്നില്ല. വേണ്ടിരിക്കുന്നു നമ്മുടെ കൊണ്ടാട്ടി വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് കേട്ടോ, വീട്ടിൽ നിന്ന് വിഷത്തിലാണ്. അപ്പൊ ഞാൻ രാവിലെ എൻ്റെ ടീഷർട്ടൊക്കെ ഒന്ന് മാറി. അപ്പൊ ആള് ചോദിക്കുന്നത് ഡെയിൻ മൈ ലൈഫ് ചാനലിൽ ഞാനെന്തെങ്കിലും ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നീ ഇന്നാ മാറിക്കൊന്നു പറഞ്ഞിട്ട് അവൾ മാറിയില്ല, അവൾ ഉരുട്ടിരിക്കുന്ന വേഷത്തിൽ തന്നെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ വാ, ഇൻട്രോ കംപ്ലീറ്റ് ചെയ്തില്ല, ഇങ്ങനെ വാടി. ഐഷു ഭയങ്കര എനർജി നിൽക്കുക, ഐഷു ഭയങ്കര ആക്റ്റീവ്. അപ്പൊ ഐശ്വര്യ ഞങ്ങളൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം ഒക്കെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടെ ഐശ്വര്യക്ക് ഒന്ന് റെഡി ആക്കി. അയ്യോ, ഇവിടെ നിന്ന് രാത്രി തൊട്ട് വരെ കിടക്കും രാവിലെ ഇന്ന് ഡെയിൻ മൈ ലൈഫ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട്, ഈ കോലത്തിൽ നിങ്ങൾക്ക് അധികം കാണണ്ട, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ ചെറുതാണെന്ന് ഫ്രഷ് ആയി, ഇനിയിപ്പോ ഇവിടെ ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് കാണാം. മുടി പോലും തേച്ചില്ല, അവള് മുടി പോലും തേച്ചില്ല, അവള് മുടി സാറിനാ തേച്ചിട്ടേ. നമ്മളിതിന്റെ സംഭവം ഉണ്ടല്ലോ, എന്തോ എന്റെ പേര് എന്തോ അടിയാ ആ സാരം. അതിനു പറയുമ്പോൾ എനിക്കൊന്ന് രാവിലെ മുടി എടുത്ത് വെച്ച് തേച്ചിട്ടാ പോകുന്നു.
അവിടെ പറഞ്ഞോ ഞാൻ മുടി തേച്ചത് പോലും ഇല്ലെന്ന്. തേക്കുന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ആരെ തേക്കണം എങ്ങനെ തേക്കണം തേക്കുന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ പല്ല് തേച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒരു മേക്കപ്പും ഇല്ല, ഞാൻ സാധാ നിന്റെ കയ്യില് കണ്ടൊക്കെ എന്റെ മോന്തയ്ക്ക് വെച്ച് തേക്കുന്ന നമ്മള് വൈരാഗ്യം തീർക്കുന്നു. എനിക്കിച്ചിരി ഗ്ലാമർ കൂടിപ്പോയത് എന്റെ തെറ്റാ. അപ്പൊ പല്ല് വെച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പൊ അവള് പല്ല് തേക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട്. ഐസ് കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് ബഹളമൊക്കെ കാണിച്ച് നടക്കുക. പല്ലേക്കം കയറിട്ട് കൊറേ നേരം ആയി, ഇങ്ങനെ ഇറങ്ങിയില്ല. പുള്ളിക്കാരിക്ക് ഇതുവരെ അറിയത്തില്ല ഇതൊരു പ്രാങ്ക് ആണെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഡോറ് മുട്ടുമ്പം തുറന്നിട്ട് പല്ല് കേൾക്കുന്ന എന്നെ കാണിക്കണം, ഞാൻ അത് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ മുട്ടാടി തേച്ചോ നീ? അപ്പൊ ഞാൻ മുട്ടമ്മ തുറക്കണം കേട്ടോ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നമ്മുടെ മറ്റേ വീഡിയോ മൊബൈലിനകത്ത് ഞാൻ സെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോ അവളെ കാണിക്കണം. ഒളിച്ചിരിക്കാമോ? ഓ, പല്ല് തേക്കുന്നോ? ഡേ ഇൻ മൈ ലൈഫിൽ പല്ല് തേക്കുന്ന കാണിക്കണം അല്ലേ? ഇച്ചിരൂടെ തുറന്നു, ഇച്ചിരൂടെ തുറന്നു, കുഴപ്പമില്ല, നിങ്ങൾ കാണണ്ട്. കുളിച്ച് ഫ്രഷ്. അപ്പതാ വന്നിട്ടുണ്ട്, പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുവി. അപ്പൊ മേക്കപ്പ് ഇല്ല തൽഫിത്ത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. മേക്കപ്പ് ഇല്ല തൽഫിത്ത് മുഖമൊക്കെ കഴുകി വന്നിരിക്കുക അങ്ങോട്ടോ. അപ്പൊ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുക, എന്തോ ആണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്ക. അപ്പൊ ഈ വീഡിയോ നീ ഒന്ന് കണ്ടു പോകണം. അങ്ങനെ നമ്മള് പണി കൊടുത്തിരിക്കുന്ന ആള് എവിടെ പോകുന്നത്? എവിടെ പോകുന്നു? പല്ല് തേച്ച? ശരിക്കും തേച്ച? എന്താ ചെയ്? നീ പല്ല് തേച്ച ഈ പ്രശ്നാ? ഇനി അവിടെ എന്തും സംഭവിക്കാം സുഹൃത്തുക്കളെ, എന്തും സംഭവിക്കാം. ചിലപ്പോ ഛർദ്ദിക്കാം. പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ എനിക്കൊരു പ്രാങ്ക് തന്നില്ലേ, അതുകൊണ്ട് ചെറിയൊരു പ്രാങ്ക്. പ്രാങ്കിന് ഒരു മറു പ്രാങ്ക്, നമ്മുടെ ശീലമായിട്ട് ബാ ചോദിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു കക്കൂസിൽ തിളക്കിയ ഭക്ഷണം? തള്ളി വെച്ചപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇതും കക്കൂസ് അതും കക്കൂസ് ആയിട്ട് രണ്ടും കഴിയുന്നൊരു ബ്രഷ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും വലിയ പ്രാങ്ക് ആയിട്ടൊന്നും ഇല്ല. രണ്ട് കക്കൂസം കഴിയുമ്പോൾ ഒരു ബ്രഷ്. വെറുതെ ചിലവ് നമ്മൾ കൂട്ടത്തിൽ തന്നെ ചിലവ് കുറയ്ക്കാം അല്ലേ? സത്യം പറയാം, അതിന്റെ ബ്രഷല്ല, അതിന് രാവിലെ എടുത്ത പുതിയ ബ്രഷാണ്. നമ്മളങ്ങനെ ചെയ്യൂ അല്ലേ? എന്നാലും ചെറിയൊരു ഷോക്ക് കൊടുക്കണമെന്നുള്ളായിരുന്നു, അതെന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താണ് പറയാനുള്ളത്? എന്താ വിചാരിച്ച നീ? അവക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിലും വലിയ അപ്പുറത്തെ പ്രശ്നം ആണെങ്കിൽ അവള് പല്ല് കേൾക്കും. ആ ക്ലോസറ്റ് കഴുകുന്ന മറ്റേ വലിയ പ്രശ്നം ഉണ്ടല്ലോ, അതിട്ട് ദിവസം പല്ല് കേൾക്കുന്നുണ്ടായിരുന്നു ആർപ്പിക്കിട്ടിട്ട്. ഉറക്കപ്പിച്ചോ? എന്താ ഉറക്കപ്പിച്ച്? ഇത് നാടകമാണ്, എല്ലാവർക്കും അറിയാ നാടകമാണെന്ന്, എല്ലാവർക്കും അറിയാം ഇത്. എല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ അടിക്കാൻ നോക്കുന്നു. ഉറക്കപ്പിച്ച്, ഇത് ഉച്ച സമയമാണെന്നും 12 മണിയാണെന്നും എല്ലാം എല്ലായിടത്തും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഉടനെ ഭയങ്കര അഭിനയം കേട്ടോ ഉറക്കപ്പിച്ചത്. മറ്റേ നമ്മള് ഇന്റർവ്യൂ എടുത്ത ഇവിടെ അറിഞ്ഞില്ല കേട്ടോ അത്. ആ സമയം എത്രയെന്ന് അറിയാമോ? നിങ്ങളുടെ ഞാൻ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഞങ്ങളുടെ സംഭവം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഡൈൻ മൈ ലൈഫ് പകുതി വെച്ച് എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ ഇവിടെ ഉറക്കത്തിന് നിന്റെ വരുന്നതൊക്കെ ആക്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതെ, അതങ്ങനെ യഥാർത്ഥമാക്കി ഞാൻ ഉറക്കപ്പിച്ചിട്ട് വന്നെയാണ്.
മണി 3 ആയി ട്ടോ 12 അല്ല എനിക്ക് സമയം പറഞ്ഞു മാറിപ്പോയതാ എത്ര മണിയായി അറിയോ 3:14 ആയിട്ടുണ്ട് 3:14 നിന്റെ ഒരു കോട്ട് വായി ഒരു ഉറക്കപ്പിച്ച് ചമ്മി നാറിക്കുക പോട്ട് കുഴപ്പമില്ല ശരി ആയിക്കോട്ടെ വിട്ടേ വാ അപ്പൊ അവളെ ബ്രഷ് ചെയ്യിപ്പിച്ചതിനകത്ത് അവൾക്ക് വേറെ വിഷമം വേറൊന്നുമല്ല പ്രാങ്ക് ചെയ്യപ്പെട്ടതിനകത്തല്ല എന്ന് നിങ്ങൾ ബ്രഷ് ചെയ്യിപ്പിച്ചല്ലോ എന്ന് എന്തോ വലിയ അപരാധം ചെയ്തണക്ക് കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞില്ല ഇവക്ക് ഈ പല്ല് കേൾക്കുന്നേയും കുളിക്കുന്നേക്കെ അലർജി ഉള്ള കാര്യമാണ് ശരി അവക്ക് അതാ വിഷമം എന്നെ ബ്രഷ് ചെയ്യിപ്പിച്ച എന്തിനാണെന്ന് ഒരു വട്ടം അധികം ബ്രഷ് ചെയ്തെന്ന് പറയാൻ നഷ്ടമൊന്നും ഇല്ലല്ലോ അപ്പോ ശരിക്കുള്ള ഡേ ഇൻ മൈ ലൈഫോട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും മതി പോരെ ഞാൻ പറഞ്ഞിട്ടാ ചെയ്തെന്ന് എല്ലാവർക്കും അറിയാലോ ഇവളെന്തും പറയാ ഉറക്കത്തിന് എനിക്ക് വന്നേന്ന് പറഞ്ഞില്ലേ അവർക്കും പറ്റി എനിക്ക് വയ്യേ ഇവള് അല്ല ഞാനൊരു സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്തതാ അതങ്ങ് ഒറിജിനലാക്കി ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അറിയാത്തുള്ളവരെ ഇവൾ അറിഞ്ഞില്ല അതാണ് പറ്റിപ്പോയത് അയ്യോ എനിക്ക് ശരിക്കാൻ മതി അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ കയ്യടിക്കുന്നു അപ്പോ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലും അടിച്ചു കൊണ്ട് ചെയ്യണം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ.